ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐലൻഡ് ഡോമി ആൻഡ് ദിസ് ഇസ് സമീറ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടീ ടൈം സ്നാക്കാണ്. എല്ലാവർക്കും എവിടെ നിന്നും ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്ക്. ഈ കുറച്ച് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. കണ്ണൂർ സൈഡിൽ ഹർഫ് എന്നൊക്കെ പറയുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് കാണണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഹർഫ് എന്ന് പറയുന്ന ഈ സ്നാക്കിന് പിന്നിൽ ഒരു കുഞ്ഞു ചരിത്രമുണ്ട്. അത് ആദ്യം ഞാൻ പറയാം. പണ്ട് അരക്കൽ രാജവംശം ലക്ഷദ്വീപ് ഭരിച്ചിരുന്ന സമയത്ത് ലക്ഷദ്വീപിലേക്കുള്ള എല്ലാ സാധനങ്ങളും വന്നുകൊണ്ടിരുന്നത് കണ്ണൂരിൽ നിന്നായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്നവർ കയ്യിൽ കരുതിയിരുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഹർഫ് എന്ന് പറയുന്ന ഈ സ്നാക്ക്. അങ്ങനെയാണ് കണ്ണൂരുകാർക്ക് നമ്മുടെ ഈ ഹർഫ് ഫെമിലിയറായി തുടങ്ങിയത്. ഇതെല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് കരിക്കാണ്, എല്ലാവർക്കും അവൈലബിളുമാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 8 കരിക്കാണ്. അതിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ ഒരു പാകത്തിനുള്ള കരിക്കാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചെറുകി എടുക്കണം, അത് കഴിഞ്ഞിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ ഞാനിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പോൾ നമ്മൾ കരിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ച് വെച്ചത് 8 കരിക്കിൻ്റെ. പിന്നെ കുറച്ച് പഞ്ചസാര, അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് മാറ്റാം. പിന്നെ പച്ചരിപ്പൊടി, പിന്നെ ഏലക്ക പൊടിച്ചതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ അടുപ്പാണ്, തീയടുപ്പാണ്. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ചെയ്യാം. ഇത് പതുക്കെ പതുക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ ചെയ്തത്. പതുക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല കട്ടിയുള്ളൊരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെ കട്ടിയുള്ള പാത്രമാണ്, നല്ല ടേസ്റ്റാവും. അപ്പോൾ പാത്രം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കരിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര, അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് മാറ്റാം. കുറവുള്ളവർക്ക് കുറച്ച് യൂസ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ മറ്റേ 2 ഇൻഗ്രീഡിയൻസും നമ്മൾ ലാസ്റ്റ് അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇത് കുറച്ച് ഒരു കട്ട പിടിച്ച പോലെ ഇരിക്കും, ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് സോഫ്റ്റാവും. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും യൂസ് ചെയ്യാം. ഇവിടെ ലക്ഷദ്വീപ് ശർക്കര യൂസ് ചെയ്യുന്നു, അവൈലബിൾ അല്ല ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഡയറക്ഷൻ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമുക്ക് ലാസ്റ്റ് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയി കണ്ടോ, ഇത് കുറച്ച് ചൂടാകുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവാൻ തുടങ്ങും. പക്ഷെ ലാസ്റ്റ് പാകത്തിനാവുമ്പോൾ അതുപോലെ തന്നെ ഹാർഡായി തുടങ്ങും. പിന്നെ ഇതിൻ്റെ കുക്കിംഗ് ടൈം 1/2 hour ആണ്, 1/2 hour ഒക്കെ എടുക്കും. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അരിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
എനിക്ക് ഒട്ടിപ്പിടിക്കുന്നു. ഇതിങ്ങനെ നിർത്താണ്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തതിന് ശേഷം നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി ഹാർഡാവാൻ തുടങ്ങും. ഇതൊരുപാട് നാള് കേട് കൂടാണ്ടിരിക്കും. സ്നാക്സ് പെട്ടെന്നൊന്നും കേടാവില്ല. കുറച്ച് നാളത്തൊക്കെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 2 മാസമൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അടുപ്പിലായതുകൊണ്ട് തീയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഇപ്പോൾ കുറച്ച് തിക്കാവാൻ തുടങ്ങി. നല്ലോണം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് പഞ്ചസാരേനേക്കാളും നല്ലത് തെങ്ങിനെടുത്തുണ്ടാക്കുന്ന ശർക്കരയാണ്. പക്ഷെ അത് അധികം അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. പഞ്ചസാര നല്ലതാണ്, കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഹാർഡായി തുടങ്ങി. അപ്പോൾ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണിപ്പോൾ. ഇതിങ്ങനെ ഹാർഡാവുന്നതുപോലെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരേ ഡയറക്ഷനിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും, ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം കണ്ടോ, ലാസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് എല്ലാം വിട്ട് വരുന്നത് പാത്രത്തിൽ ഒട്ടി നിൽക്കാണ്ട് ലാസ്റ്റ് നല്ലോണം ആയിക്കഴിഞ്ഞാൽ ഇത് മൊത്തം കൂടി ഒരു ബോൾ പോലെ ആവും. അതുവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇത്രയും ടൈം നമ്മളിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരു 2-3 മാസം ഒരു പ്രിസർവേറ്റീവ്സും കൂടാണ്ട് തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണെങ്കിൽ നല്ലോണം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം ആയി, നമുക്ക് മാറ്റാനുള്ള പരുവത്തിലായി. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ് ഇതിൽ ഉണ്ടാവരുത്. അതുവരെ അത് ഫുള്ളായിട്ട് ഡ്രൈ ആവുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ എല്ലാം കൂടി ഒരു ബോൾ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ മാറ്റാനുള്ള പാകത്തിലേക്കായി. കൂടുതൽ ടൈം ഇപ്പോൾ ഇതിൽ വെക്കാനും പാടില്ല. ഒരു നമ്മൾ എടുത്തൊന്ന് ഷേപ്പ് ചെയ്ത് നോക്കണം. അത് റെഡി ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വേറൊരു പാത്രത്തിൽ മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഷേപ്പ് ചെയ്യാൻ പറ്റില്ല, ഹാർഡാവും, നല്ലോണം ഹാർഡാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുക, അപ്പം തന്നെ അത് ഷേപ്പ് ചെയ്യണം.
അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പറഞ്ഞ പോലെ ഹാർഡായി തീരും, പിന്നെ അതിന് ഒന്നും ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ഇതിപ്പോൾ റെഡിയായി. ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് ഇതിന് ഒന്ന് ആ ഒരു ഓവൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് കൈ നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അറബിയിലത്തെ ഹർഫിൻ്റെ ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് ഈ സ്നാക്കിന് ഹർഫ് എന്നുള്ള പേര് വന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ചൂടായിരിക്കും, ഇപ്പോൾ എടുക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളാണ്ടൊക്കെ നോക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. അധികം സ്വീറ്റായിട്ടും തോന്നില്ല, നമുക്കൊരു മത്ത് പിടിക്കുന്ന പോലെ ഒന്നും തോന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹർഫ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.